ആലപ്പുഴയിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലല്ല കോൺഗ്രസ് ഹൈക്കമാൻഡും ബി ജെ പിയിലെ ഒരു അനൌദ്യോഗിക വിഭാഗവും തമ്മിലാണ് ഈ രണ്ടുപേരിൽ ആര് മുന്നിലെത്തിയാലും അവർ ദേശീയ തലത്തിലേക്ക് വാഴ്ത്തി ഉയർത്തപ്പെടും ഹൈക്കമാൻഡും ഡൽഹിയിലെ സംഘ ബന്ധുക്കളും നൽകുന്ന ഉറപ്പാണിത് ആലപ്പുഴയിൽ ആര് ജയിച്ച് എം ആകും എന്നതല്ല വിഷയം ഈ രണ്ടുപേരിൽ ആര് ആലപ്പുഴയിൽ രണ്ടാം സ്ഥാനത്തെത്തുമെന്നതാണ് ആരെത്തിയാലും അത് ബിജെപിക്ക് നേട്ടം തന്നെയാണ് അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ബി രാഷ്ട്രീയം പറയുന്നത് ആര് വന്നാലും പോകുക ഒരു അക്കൗണ്ടിലേക്ക് അവർക്കുള്ള ചെലവ് കാശ് ലഭിക്കുന്നതും ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ കെ സി വേണുഗോപാൽ രണ്ടാമതായാൽ പോലും രാജ്യസഭാ അംഗത്വം രാജസ്ഥാനിൽ നിന്നും തുടരും ഹൈക്കമാൻഡിലെ ഇപ്പോഴത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി പദവി ഉലയുകയുമില്ല അല്പം കൂടി ശക്തമായ പദവിയും ലഭിക്കും അതാണ് ഹൈക്കമാൻഡിന്റെ കേസിക്കുള്ള ഉറപ്പ് ഇനി ശോഭ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നതെങ്കിലോ എങ്കിൽ കേരളത്തിലെ ഏതൊരു ബി ജെ പി നേതാവിനേക്കാളും കേന്ദ്രത്തിൽ അധികാരം സ്ഥാനം മുതൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകും കാരണം കേരളത്തിൽ തൃശൂരിൽ പോലും രണ്ടാമതെത്താൻ ഒരു വഴിയും മുന്നിൽ കാണാതെ വിഷമിക്കുന്ന ബി ജെ പി പൈലറ്റുമാർക്ക് പക്ഷേ ആലപ്പുഴയിൽ ആ പ്രതീക്ഷയുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കൃത്യമായി ബി ജെ പിയുടെ വിമാനം ഇറക്കാം എങ്കിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലെ കേരളത്തിൽ നിന്നുള്ള റാണിയാകും ഒരു സംശയവുമില്ല ആലപ്പുഴയിൽ നിലവിലുള്ള എം പി എ മരിഫ് വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ ഇവർക്ക് മുന്നേ ജയിച്ചു കയറിയിരിക്കും അപ്പോൾ അതൊന്നുമല്ല ആലപ്പുഴയിൽ ഇപ്പോഴത്തെ ചോദ്യം ആരിഫിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തേക്ക് ആര് വന്നെത്തും വാതുവയ്പുകൾ തകർതിയാണ് കെ സി വേണുഗോപാൽ വരുമെന്നുമല്ല ശോഭാ സുരേന്ദ്രൻ രണ്ടാമതായി ഫിനിഷ് ചെയ്യുമെന്നുമുള്ള വാതുവയ്പുകൾ അതിശക്തമായ ത്രികോണ മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നതെങ്കിലും പോരാട്ടം കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിൽ മാത്രം ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ റെക്കോർഡ് വോട്ടുകൾ നേടിയിട്ടും രണ്ടാം സ്ഥാനത്തെത്താൻ സാധിക്കാത്തതിന്റെ മോഹഭംഗം ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ രണ്ടാമതെത്തി തീർക്കുമെന്ന് ഉറപ്പാണ് കെ സി വേണുഗോപാൽ ശോഭാ സുരേന്ദ്രൻ ഇവരിൽ ആര് ആലപ്പുഴയിൽ രണ്ടാം സ്ഥാനം കൈയടക്കും എന്നതാണ് ആര് ജയിക്കുമെന്നതിനേക്കാൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ശ്വാസം പിടിച്ച് കാത്തിരിക്കുന്നത് മുസ്ലിം ഈഴവ ഭൂരിപക്ഷ വോട്ടുകൾ കൊണ്ട് കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച ആലപ്പുഴയിൽ അതേ വോട്ടുകൾ തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ ലക്ഷ്യവും മണ്ഡലത്തിലെ എസ് എൻ ഡി പി വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ഉറപ്പാക്കാൻ തന്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് പയറ്റുന്നു വെള്ളാപ്പള്ളി നടച്ചിനും ഒപ്പമുണ്ട് എൻ ഡി എയുടെ ഘടകകക്ഷി ബി ഡി എസും ഒക്കെ കൂടുമ്പോൾ ആ മണ്ഡലത്തിൽ കാടിളക്കിയുള്ള പ്രജന്മവുമായി മുന്നേറുകയാണ് ശോഭ സുരേന്ദ്രനെ എതിരാളികളും സമ്മതിക്കുന്നുണ്ട് ശോഭയ്ക്ക് രണ്ടാമതെത്തുക എന്നത് അസാധ്യമല്ലെങ്കിലും പാതയേറെ കഠിനമാണ് ന്യൂനപക്ഷ മാർഗങ്ങൾ ശോഭാ സുരേന്ദ്രനുമ്പിൽ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു ഒരു തരത്തിലും അവർ ബി ജെ പിയുടെ അടുക്കില്ല ബി ഡി എസ് ബി ജെ പിയുടെ അപ്രധാന ഘടകക്ഷിയായി മാറി എന്ന് സത്യം മനസ്സിലാക്കിയ മണ്ഡലത്തിലെ ഏഴവ സമുദായവും ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ആലപ്പുഴ ഉറ്റുനോക്കുന്നത് വിജയിക്കളേറെ ആരാകും രണ്ടാം സ്ഥാനത്തിന് ഉടമയെന്ന് അത് കെ സി വേണുഗോപാലാവുമോ അതോ ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനം കൊണ്ടുപോകുമോ ആരായാലും ഗുണം നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് തന്നെയായിരിക്കും